പച്ചക്കറി കൃഷിയിൽ സ്വന്തം രീതികൾ പരീക്ഷിച്ച് വിജയം നേടിയ പത്മനാഭന് വീണ്ടും പുരസ്കാരം. ഈ വർഷത്തെ അക്ഷയശ്രീ ജൈവ കർഷക അവാർഡാണ് പത്മനാഭനെ തേടിയെത്തിയത്. കടങ്ങൂട് വടക്കേക്കര വീട്ടിൽ പത്മനാഭന് ഇപ്പോൾ പ്രായം 67. തന്റെ 18-ാമത്തെ വയസ്സിലാണ് പത്മനാഭൻ കാർഷിക വൃത്തിയിൽ പ്രവേശിച്ചത്. കൃഷി പ്രധാന ഉപജീവന മാർഗമാക്കി മാറ്റിയത് 30-ാമത്തെ വയസ്സ് മുതൽ. ഈ കാലയളവിനുള്ളിൽ പഞ്ചായത്ത്, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ പത്മനാഭനെ തേടിയെത്തി. ആലപ്പുഴ സരോജിനി ഫൗണ്ടേഷനാണ് ഈ വർഷം അക്ഷയശ്രീ അവാർഡ് നൽകി ആദരിച്ചത്. ഫലകവും പ്രശസ്തി പത്രവും 50,000 രൂപയും അടങ്ങുന്നതാണ് മികച്ച ജൈവ കർഷകനുള്ള അവാർഡ്. ഇപ്പോൾ പുതിയ രീതിയിലുള്ള പുതിയ ട്രിപ്പ് സിസ്റ്റത്തിലാണ് നമ്മൾ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുക്കള തോട്ടങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കല്, പിന്നെ ഈ ഇഞ്ചി, മഞ്ഞൾ എന്നിവ ചാക്ക് കവത്തിയിട്ട് അതിൽ നിന്ന് നമ്മൾ ഇഞ്ചി നട്ടുകൊടുത്ത അടിയോട് തുളണ്ടാക്കി പൊട്ടിക്കല്, അങ്ങനെ നമ്മുടെ പുതിയ രീതിയിലുള്ള കൃഷികളൊക്കെ മണ്ണുത്തി യൂണിവേഴ്സിറ്റിന്ന് ആൾക്കാർ വരലും പുതിയ കുറെ സംരംഭങ്ങൾ. പുതിയ കൃഷി രീതികൾ പരീക്ഷിക്കുന്നതിനോടൊപ്പം സ്വന്തമായി വിളകൾ വികസിപ്പിച്ച് വിജയിപ്പിക്കുന്നു എന്നതാണ് പത്മനാഭൻ എന്ന കർഷകനെ വ്യത്യസ്തനാക്കുന്നത്. കാർഷിക ഗവേഷണ വിദ്യാർത്ഥികളും വിദേശ കാർഷിക സംഘങ്ങളും പത്മനാഭന്റെ കൃഷിരീതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ എത്താറുണ്ട്. സ്വന്തം കൃഷിയിടത്തിന് പുറമെ താല്പര്യമുള്ളവർക്ക് തോട്ടങ്ങൾ ഒരുക്കിക്കൊടുത്തും ജൈവ കൃഷിക്ക് വലിയ പ്രോത്സാഹനമാണ് പത്മനാഭൻ നൽകുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളാണ് പത്മനാഭനെ അംഗീകാരങ്ങൾ തേടിയെത്താൻ ഇടയാക്കുന്നതും. TCV എരുമപ്പെട്ടി.